നമസ്കാരം. എന്തെല്ലാം എന്തെല്ലാം ഉണ്ട് വിശേഷം? ഞാൻ നിങ്ങളുടെ അശോകൻ. മറ്റൊരു രസകരമായിട്ടുള്ള യു എഫ് സി മലയാളം MMA വാർത്തകളിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ ആദ്യത്തെ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജോൺ ജോൺ സിച്ചായനും ഫ്രാൻസിസ് എൻഗാനോ ഒരു ഹെവി വെയ്റ്റ് ഫൈറ്റ് നടക്കാനുള്ള സാധ്യതകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ജോൺ ജോൺസ് വർഷങ്ങൾക്കിപ്പുറം, വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം അദ്ദേഹം തിരിച്ചു വരാൻ പോവുകയാണ്, അതും ഹെവി വെയ്റ്റിൽ. മച്ചമാരെ, ഈ ജോൺ ജോൺസ് വേഴ്സസ് എൻഗാനോ ഫൈറ്റ് നടന്നു കഴിഞ്ഞാൽ അത് ഹെവി വെയ്റ്റ് ചരിത്രത്തിൽ തന്നെ, ഒരുപക്ഷെ യു എഫ് സിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഫൈറ്റായിരിക്കാം. അപ്പോൾ നടന്നു കണ്ടാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നു, ജോൺ ജോൺസ് ജോൺ സച്ചായൻ റെഡിയാണ്, തയ്യാറായി കഴിഞ്ഞു. ഇനി കുറച്ച് ഡൗട്ടുള്ളത് എൻഗാനോച്ചായൻ്റെ ഭാഗത്തു നിന്നാണ്. അത് എൻഗാനോച്ചായന് പേടിയൊന്നും ഉണ്ടായിട്ടല്ല, മതമിളകിയ കൊമ്പനാനം വന്നാൽ എൻഗാനോച്ചായന് പേടിയില്ല. അതായത് മുട്ടിനെ പണി കിട്ടിയിരിക്കുകയാണല്ലോ. അപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞ്, റീഹാബും കഴിഞ്ഞ് ഇപ്പോൾ ട്രെയിനിങ്ങിലേക്കും പ്രവേശിച്ചിട്ടുണ്ട്. പക്ഷേ ജോൺസിൻ്റെ കൂടെ ഒരു വലിയ ഫൈറ്റല്ലേ, അപ്പോൾ ജോൺസിനെ പോലുള്ള എതിരാളിക്കെതിരെ അദ്ദേഹം റെഡിയാകുമോ എന്നുള്ളതാണ്. അപ്പോൾ റെഡി ആയില്ലെങ്കിൽ, ഒരു പക്ഷേ സമ്മതിച്ചില്ലെങ്കിൽ, കമ്പനി മറ്റൊരു ഒരു തയ്യാറെടുപ്പ്, ഒരു അറേഞ്ച്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. എൻഗാനോന് പകരം കർട്ടിസ് ബ്ലേഡ്സ് എന്ന് പറഞ്ഞ ഫൈറ്ററിൻ്റെ കൂടെ ജോൺസിൻ്റെ ഫൈറ്റ് റെഡിയാക്കാനുള്ള പദ്ധതികളൊക്കെ കേൾക്കുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. ഇപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജോൺ ജോൺസ് ചായൻ റെഡിയാണ്, തയ്യാറായെന്നുള്ള, അത് തന്നെ വലിയൊരു കാര്യം. ഇനി നമുക്ക് എൻഗാനോൻ്റെ കൂടെ ഫൈറ്റ് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയ വലിയൊരു നേട്ടമായിരിക്കും. അപ്പോൾ ഇത് ആ ഒരു മഹായുദ്ധം നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വെറുതെ ഒന്ന് ആഗ്രഹിക്കാമല്ലോ, നമുക്ക് ഫൈറ്റൊന്നും ചെയ്യണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ വീട്ടിൽ ഇരുന്നുകൊണ്ട് കണ്ടാൽ മതിയല്ലോ. ചോറൊക്കെ കഴിച്ച്, പാലൊക്കെ കുടിച്ച്, കഞ്ഞിവെള്ളമൊക്കെ കുടിച്ച് ഇരുന്ന് ഫൈറ്റ് കാണാം. അപ്പോൾ നമുക്ക് ഇടിയൊന്നും കിട്ടില്ല, നമുക്കിരുന്ന് കാണാം, നമുക്ക് എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം. അപ്പോൾ എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ ആദ്യത്തെ വാർത്ത. രണ്ടാമത്തെ വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇസ്ലാം മഹഷേവ് വേഴ്സസ് അലക്സാണ്ടർ വോൾക്കുനോസ്കി ഫൈറ്റ് ഫിക്സായെന്ന് അറിഞ്ഞു കാണുമല്ലോ. അത് ഓസ്ട്രേലിയയിൽ വെച്ചായിരിക്കും. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഹബീബിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണുകയുണ്ടായി. ഹബീബ് പറയുന്നത് ഒലിവിറനെക്കാട്ടിലും ഒരു കട്ടിയായിട്ടുള്ള, ടഫായിട്ടുള്ള ഫൈറ്റായിരിക്കും വോൾക്കനോസ്കിയുടെ. വോൾക്കനോസ്കിയുടെ ഹൈറ്റൊന്നും കാര്യമാക്കണ്ട, കാരണം വോൾക്കനോസ്കിയുടെ ഫൈറ്റ് ഐ ക്യു വളരെ കൂടുതലാണ്. ഐ ക്യു എന്ന് പറഞ്ഞാൽ ഫൈറ്റിലുള്ള ബുദ്ധി, അത് വളരെ കൂടുതലാണ്. പിന്നെ ആൾ ടഫാണ്, വളരെ ടഫാണ്, അങ്ങനെ ഇങ്ങനൊന്നും തോൽവി സമ്മതിക്കില്ല. അപ്പോൾ ആ ഒരു ഫൈറ്റ് വളരെ ടഫായിരിക്കും. പക്ഷേ ഇസ്ലാം ജയിക്കും എന്നാണ് ഹബീബ് പറയുന്നത്. ഇസ്ലാമും ഇതുതന്നെയാണ് പറയുന്നത്. പിന്നെ ഇസ്ലാം ഇടയ്ക്കിടയ്ക്ക് കൊട്ടുന്നുണ്ട് വോൾക്കനോസ്കിയിട്ട്, കൊച്ചു മനുഷ്യൻ എന്ന് പറഞ്ഞ്, ഷോർട്ട് മാൻ എന്ന് വിളിച്ച് കൊട്ടുന്നുണ്ട്. പക്ഷേ വോൾക്കനോസ്കി പറഞ്ഞിരിക്കുന്നു, ഒറ്റ വാചകമേ പറഞ്ഞുള്ളൂ, ഞാൻ കാണിച്ചു തരാം കൊച്ചു മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫൈറ്റും ഓസ്ട്രേലിയയിൽ വെച്ച് അടിപൊളി ഫൈറ്റായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ന്യൂസ്. മൂന്നാമത്തെ മെയിൻ ന്യൂസ് ലൈറ്റ് ഹെവി വെയ്റ്റ് ഡിവിഷനിലാണ് വരുന്നത്. അതായത് നമ്മുടെ അറിയാമല്ലോ, അതിൻ്റെ ചാമ്പ്യനായിരുന്ന ഈരി പ്രൊഹാസ്കയ്ക്ക് ഒരു നല്ല പണി കിട്ടിയിട്ടുണ്ട്. പുള്ളിയുടെ ഷോൾഡറിന് നല്ല പണി കിട്ടിയെന്നാണ് ഡാന വൈറ്റ് അടക്കം പറയുന്നത്. അതിപ്പോഴെങ്ങും നേരെയാവില്ല, അതുകൊണ്ട് തന്നെ ആ ടൈറ്റിൽ വെക്കേറ്റ് ചെയ്യേണ്ടി വരുന്നു. പുള്ളി ജയിച്ച ചാമ്പ്യൻഷിപ്പ് പട്ടം പുള്ളി അത് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ വേക്കൻ്റ് ആയിട്ടുള്ള ടൈറ്റിൽ പട്ടത്തിന് വേണ്ടി ഗ്ലോവർ തക്ഷേരയാണല്ലോ മുൻ ചാമ്പ്യനായിരുന്നല്ലോ, പുള്ളിയാണ് കമ്പനി സമീപിച്ചത്. പക്ഷേ ഗ്ലോവറിൻ്റെ എതിരാളി എന്ന് പറയുന്നത് മൊഹമ്മദ് അങ്കലേവ് എന്ന് പറഞ്ഞ ഫൈറ്ററാണ്. അത് ആ റഷ്യൻ ഏരിയയിൽ നിന്നൊക്കെ ഞാൻ തോന്നുന്നു പുള്ളിയുടെ, എനിക്ക് അറിഞ്ഞുകൂടാ കറക്റ്റായിട്ട്, ഒന്ന് റിസർച്ച് ചെയ്യണം. പക്ഷേ അവരുടെ ആ ഫൈറ്റിംഗ് രീതി ദാഗിസ്ഥാനി ഫൈറ്റേഴ്സിനെ പോലെ തന്നെയാണ്, നല്ല സ്ട്രൈക്കിംഗ്, അതിനുപരി നല്ല റെസ്ലിങ്ങും ജൂഡോയും, അപ്പോൾ സാംബോയും ഒക്കെ. അപ്പോൾ അങ്ങനൊരു ഫൈറ്ററിൻ്റെ എതിരായിട്ട് ഇത്ര ചെറിയൊരു സമയത്തിനുള്ളിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഗ്ലോവർ തീർത്തും പറഞ്ഞു. പിന്നെ ഗ്ലോവർ ഒരു എന്താണ് ഒരു നിബന്ധന വെച്ചു, പിന്നെ ബ്രസീലിലാണെങ്കിൽ ഫൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കമ്പനി സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ഗ്ലോവറിന് സമ്മതമില്ല. ഗ്ലോവർ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ ഗ്ലോവറിനിപ്പോൾ നല്ല ഏജും ഉണ്ട്. ഗ്ലോവർ പറയുന്നത് ശരിയാണ്, ഇത്ര ചെറിയൊരു സമയത്തിനുള്ളിൽ അങ്കലേവിനെ പോലുള്ള ഫൈറ്ററിനെ നേരിടാൻ പറ്റില്ല എന്നാണ് പറയുന്നത്, സമയം വേണം എന്നാണ് പറയുന്നത്. പക്ഷേ കമ്പനിക്ക് തീരെ സമാധാനവുമില്ല, ക്ഷമയുമില്ല. അപ്പോൾ നേർക്ക് പോയിരിക്കുന്നത് യാൻ ബ്ലാഹോവിച്ചിനാണ്. അപ്പോൾ നമുക്ക് മൈ ഡിയർ ഫ്രണ്ട്സ്, യാൻ ബ്ലാഹോവിച്ച് വേഴ്സസ് മൊഹമ്മദ് അങ്കലേവ് കാണാനായിട്ട് സാധിക്കും ലൈറ്റ് ഹെവി വെയ്റ്റ് പട്ടത്തിന്. അപ്പോൾ ഗ്ലോവർ എനിക്ക് തോന്നുന്നു അത്ര ഒരു സന്തോഷത്തിലായിരിക്കില്ല. ഗ്ലോവറിനെ നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ ഇസ്രായേൽ അടിസ്ഥാനി അലക്സ് പെരേര ഫൈറ്റിൽ അലക്സ് പെരേരയുടെ കൂടെ നിന്ന, ആ സൈഡിൽ നിന്ന ഒരു മുട്ടത്തലയനായിട്ടുള്ള ഫൈറ്റർ, അടിപൊളി ഫൈറ്ററാണ് ഗ്ലോവർ എന്ന് പറയുന്നത്, അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ഫൈറ്റേഴ്സാണ്. കാരണം എന്താണെന്നറിയോ, ഗ്ലോവറിന് നല്ല വയസ്സുണ്ട് കേട്ടോ, 40 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഒരു ചാമ്പ്യൻഷിപ്പ് മെറ്റീരിയൽ തന്നെയാണ് പുള്ളി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു ഫൈറ്ററാണ്, ഞാൻ കാണുന്ന ഒരു ഫൈറ്ററാണ്. അപ്പോൾ ഇതാണ് ഇനി എൻ്റെ അടുത്ത വാർത്ത എന്ന് പറഞ്ഞാൽ, നമ്മുടെ കോണോർ മെഗ്രഗർ ചായനെ കുറിച്ചിട്ടാണ്. കോണോർ മെഗ്രഗർ ഒരു ശതകോടീശ്വരനാണെന്നറിയാമല്ലോ, ഒരു സക്സസ്ഫുൾ ബിസിനസ് മാനാണ്.
എന്നാൽ കൂടി പുള്ളിക്ക് ഫൈറ്റ് ചെയ്യണം എന്നുള്ള ഒരൊറ്റ വിചാരമേ ഉള്ളൂ. അത് ഒരു വൻ സംഭവമാണല്ലേ. പുള്ളിക്ക് ഈ സമയത്ത് ഫൈറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല, പക്ഷേ പുള്ളി ഫൈറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. പുള്ളി യുസാഡാനോട് പറഞ്ഞിരിക്കുകയാണ്, എന്നെ എൻ്റെ ശരീരമൊക്കെ ടെസ്റ്റ് ചെയ്യൂ, നിങ്ങൾ സ്റ്റീറോയിഡൊക്കെ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യൂ, ഞാൻ റെഡിയാണ്, ഞാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്, എനിക്ക് ഫെബ്രുവരിയിൽ ഫൈറ്റ് ചെയ്തേ പറ്റൂ എന്നാണ് പറയുന്നത്. അതിന് വലിയൊരു കാര്യമാണ്. കാരണം കോണർ മെഗ്രഗർ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചാൻഡ്ലർ, ടോണി ഫെർഗൂസൺ ഇവരുടെയൊക്കെ കൂടെ ഫൈറ്റ് കാണാൻ രസമായിരിക്കും. പിന്നെ അറിയാമല്ലോ, കോണർ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ കാശിൻ്റെ പെരുമഴക്കാലമായിരിക്കും. അത് കമ്പനിക്കും അറിയാം, കോണറിനും അറിയാം, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തായാലും അതിന് നമ്മൾ കോണർ മെഗ്രഗറിനെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കോണർ മെഗ്രഗറിൻ്റെ വലിയൊരു ആരാധകനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ UFC ന്യൂസ്. മറ്റ് ഇന്ത്യൻ രണ്ട് ന്യൂസുകളുണ്ട്. ഇന്ത്യൻ MMA സംബന്ധിച്ച്, ഇന്ത്യൻ MMA മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ MMA കമ്പനി ആയിക്കൊണ്ടിരിക്കുകയാണ് മാട്രിക്സ് ഫൈറ്റ് നൈറ്റ്. ഇന്ത്യ ആസ്ഥാനമായിട്ടുള്ള മാട്രിക്സ് ഫൈറ്റ് നൈറ്റ് ടൈഗർ ഷ്രോഫിൻ്റെ കമ്പനിയാണ്. ഇതിൻ്റെ സംഘാടകർ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ മിക്സ് മാർഷൽ ആർട്സ് അസോസിയേഷനാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘാടക സമിതി, MMA സംഘാടക സമിതി. അവരാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്, മാട്രിക്സ് ഫൈറ്റ് നൈറ്റ്. ഇപ്പോൾ ഡിസ്നി ഹോട്ട്സ്റ്റാറിലൊക്കെയാണ് ഈ ഫൈറ്റ് അരങ്ങേറിയത്. അപ്പോൾ ഫൈറ്റേഴ്സിൻ്റെ മഹാഭാഗ്യം മനസ്സിലായില്ലേ? നിങ്ങൾ ആരെങ്കിലും ഇന്ത്യക്കാർ ആയിട്ടുള്ള നമ്മളിൽ ആരെങ്കിലും നല്ല MMA താരങ്ങളുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ പോയി ഫൈറ്റ് ചെയ്യൂ. എയ്മയ്ക്ക് കീഴിൽ MFN മാട്രിക്സ് ഫൈറ്റ് നൈറ്റ് എന്ന ഫൈറ്റ് നൈറ്റിൽ പോയി ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാശും നല്ല എക്സ്പോഷറും ഒക്കെ കിട്ടും. ചിലപ്പോൾ നല്ല ഇടിയും കിട്ടിയെന്നിരിക്കും, കാരണം അത്രയ്ക്ക് എതിരാളികളാണ് വരുന്നത് കേട്ടോ. ഗ്ലോബൽ ലെവലിലുള്ള എതിരാളി. ഇന്ത്യൻ ഫൈറ്റേഴ്സ് മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഫൈറ്റേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് ഇന്ത്യൻ MMA താരങ്ങളുടെ പേര് നിങ്ങൾക്ക് പറയാം. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, സഞ്ജീത് ബുധ്വാർ, അംഗദ് ബിഷ്ട്, ശ്യാമാനന്ദ്, ക്ലിൻ്റൺ, പുണ്യജിത് ലിഖാറു, ഇവരൊക്കെ വലിയ ഫൈറ്റേഴ്സാണ് കേട്ടോ. അപ്പം ഈ മറ്റൊരു ഇന്ത്യൻ MMA താരത്തിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വാർത്താവേള ഇവിടെ അവസാനിക്കുകയാണ്. ആ ഇന്ത്യൻ MMA താരത്തിൻ്റെ പേരാണ് അൻഷുൽ ജൂബ്ലി. പേര് ഓർത്ത് വെച്ചോളൂ, അൻഷുൽ ജൂബ്ലി. ഇനി ഇദ്ദേഹവും UFC തമ്മിലൊരു ബന്ധമുണ്ട്. UFC എല്ലാ രാജ്യങ്ങളിൽ നിന്ന് ടാലൻറ്റുകളെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് സെലക്ട് ആയ രണ്ട് ഫൈറ്റേഴ്സായിരുന്നു അൻഷുൽ ജൂബ്ലി ആൻഡ് പവൻമാൻ. പവൻമാൻ ഔട്ടായിപ്പോയി. അൻഷുൽ ജൂബ്ലി അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത ഫൈനലാണ് കളിക്കാൻ പോകുന്നത്. അത് ആ ഫൈറ്ററിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പുള്ളി ഇന്തോനേഷ്യക്കാരനോ മറ്റോ ആണ്. ആ ഫൈറ്ററിൻ്റെ കൂടെയാണ്, കട്ട് ചെയ്യാൻ മത്സരമാണ്. ആ ഇന്തോനേഷ്യക്കാരനാണെങ്കിൽ ആ ഫൈറ്റർ നല്ല ഒരു ടാലൻറ്റാണ് പുള്ളി. അപ്പോൾ അൻഷുൽ ജൂബ്ലിയും ഒട്ടും മോശക്കാരനല്ല. ഡൽഹിയിലെ ക്രോസ് ട്രെയിൻ ക്ലബിലാണ് പുള്ളി ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ അൻഷുൽ ജൂബ്ലി ആ ഒരു ഫൈറ്റും കൂടെ ജയിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് UFC കോൺട്രാക്റ്റ് കിട്ടുവാണ്. അപ്പോൾ ഒരു പക്ഷേ UFCയിൽ ജയിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ഫൈറ്ററും അൻഷുൽ ജൂബ്ലി തന്നെയാണ്. ഇതിനു മുമ്പ് ഭരത് കണ്ടാരെ എന്ന് പറഞ്ഞ ഫൈറ്റർ ഇന്ത്യയിൽ നിന്ന് UFCയിലേക്ക് പോയിരുന്നു. പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു ചൈനീസ് ഫൈറ്ററിൻ്റെ കൂടെ. പക്ഷേ അൻഷുൽ ജൂബ്ലി എന്ന ഫൈറ്റർ സെമി ഫൈനലിൽ ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഫൈനലിൽ കൂടെ ജയിച്ചു കഴിഞ്ഞാൽ UFC കോൺട്രാക്ട് കിട്ടുകയാണ്. അദ്ദേഹത്തിൻ്റെ കളി തന്നെ മാറും. ഒരു ഇന്ത്യൻ കളിക്കാരൻ UFCയിൽ എന്ന് പറയുമ്പോൾ അൻഷുൽ ജൂബ്ലി കളി ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് നമസ്തേ UFC, ഇന്ത്യ ഐസിയർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു വാർത്തകൾ. നിങ്ങൾ UFC കാണുക, MMA കാണുക, കൂടാതെ ഇന്ത്യൻ MMA ഫൈറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക. മാട്രിക്സ് ഫൈറ്റ് നൈറ്റ് എന്ന ഇന്ത്യൻ കമ്പനിയെക്കുറിച്ച് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തോളുക. ഇന്ത്യൻ MMA കളി കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റൊരു വാർത്തയുമായിട്ട് ഞാൻ വീണ്ടും പാക്കലാം. ബൈ ഗൈസ്, ടേക്ക് കെയർ. ഭക്ഷണമൊക്കെ കഴിഞ്ഞാ, ഊണൊക്കെ കഴിഞ്ഞാ, ഊയ്, ശരി, ബൈ.